Hello, welcome back to my channel. In the nyan pillarku a healthy drink recipe etta vandirukena nammala badam milk. அப்ப பயங்கர फ्लेவர்ஃபுல்லான பயங்கர ஹெல்தியான ഇതിനെ ബദാം പൗഡർ വീട്ടിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാം. അപ്പോൾ അത് എങ്ങനെ ചെയ്യണം നമുക്ക് നോക്കാം. അതിന് ആവശ്യമായി ഞാൻ 1 കപ്പ് ബദാം എടുത്തിരിക്കുന്നു. അതുപോലെ അര കപ്പ് പഞ്ചസാര. അതൊക്കെ ഓരോ സ്വീറ്റ്നസ് ലെവൽ നോക്കിയിട്ട് ചെയ്യാട്ടോ. പിന്നെ ഏലക്കായാണ് ഞാൻ ഫ്ലേവറിന് എടുത്തിരിക്കുന്നു. ഇനി നമുക്ക് 1 കപ്പ് ബദാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ഇതിന് കൂടെ വേണമെങ്കിൽ ഇഷ്ടമുള്ള nuts ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും. ലൈക്ക് walnuts ആഡ് ചെയ്യാം, pecans ആഡ് ചെയ്യാം, അല്ലെങ്കിൽ cashew nuts ആണെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യാം. നമുക്ക് ജസ്റ്റ് സ്ലൈറ്റ് ആയിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാൻ വന്നാൽ മതി. 1 മിനിറ്റ് ആ കണക്ക് ഓർത്തുവെച്ചാൽ 1 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെ ഇപ്പോൾ കുറേയൊക്കെ നല്ല രീതിയിൽ റോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് വേറെ വല്ല നട്ട്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പ്ലേറ്റിൽ മാറ്റി വെച്ചതിന് ശേഷം ആ നട്ട്സും കൂടി ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക എടുത്താൽ മതി. ഇനി ഇതൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കിത് പൊടിച്ചെടുക്കണം. അപ്പോൾ പൊടിക്കണ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു 4 ഏലക്കായാണ് ഞാൻ ചേർക്കുന്നത്. 4 ഏലക്കായ, നിങ്ങൾക്ക് അത് 6 ഏലക്കായ വരെ, അതൊക്കെ ഓരോരുത്തരെ ഫ്ലേവർ അനുസരിച്ച് ചെയ്യാം. അതുപോലെ കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചേർക്കാവുന്നുള്ളൂ. എൻ്റെ കയ്യിൽ അതുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. ഇനി അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കുറേശ്ശായിട്ട് അരയ്ക്കുക. അതിൻ്റെ അരയ്ക്കുന്നതിൻ്റെ കൂടെ തന്നെ പഞ്ചസാര കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കുക. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടും. അല്ലെങ്കിൽ ബദാം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കട്ട പിടിച്ചിരിക്കും. അപ്പോൾ ഇത് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് വന്നിട്ടുണ്ട്. പൾസ് ചെയ്തെടുക്കുക കേട്ടോ. ഒരു 8-9 പൾസ് മതിയാവും. ണോ എന്നിട്ട് ഒന്ന് നോക്കുക, അവിടെ ഇവിടെ ഇങ്ങനെ എവിടെയെങ്കിലും കട്ടകളായിട്ട് ബദാം പീസുകളോ അല്ലെങ്കിൽ ഏലക്കായുടെ തോടോ അവിടെ ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നോക്കുക. ഉണ്ടെങ്കിൽ അത് മാറ്റുക കേട്ടോ. എനിക്കിപ്പോൾ 2 ഏലക്കായുടെ തോട് കിട്ടി, അത് മാറ്റി വെച്ചു. ബദാം പീസുകളുണ്ടെങ്കിൽ പ്രശ്നമില്ല, അതെടുത്ത് മാറ്റി വെച്ചാൽ മതി. ഇത് നമുക്ക് ലാസ്റ്റ് അതൊന്നുകൂടി പൾസ് ചെയ്തെടുക്കാവുന്നതുള്ളൂ. അങ്ങനെ എല്ലാം ബദാമും ഇത് നല്ല ഫൈൻ പൗഡറായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് സുഖമായിട്ട് സ്റ്റോർ ചെയ്യാവുന്നതുള്ളൂ. നമുക്ക് ഷെൽഫിൽ തന്നെ നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി വെച്ച് നമുക്ക് കുറച്ച് അധികം സമയത്തോളം അത് ഇവിടെ ഇരുന്നോളൂ. ഇനി ബദാം മിൽക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് കാണിച്ചെന്നുള്ളൂ. ഞാൻ 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. പാലൊക്കെ ഒന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബദാം പൗഡർ ചേർക്കുന്നു. ഞാൻ നമുക്ക് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് തഴച്ച് വരണം. നിങ്ങൾ കുങ്കുമപ്പൂ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചെറിയൊരു മഞ്ഞ കളറൊക്കെ വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് നമ്മൾ മഞ്ഞപ്പൊടി ഇത്തിരി ആഡ് ചെയ്യാം. അപ്പോൾ നല്ലൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ മിൽക്ക് കൂടി ആക്കാം. അപ്പോൾ ഇതിന് തളച്ച് വരേണ്ടത് ഭയങ്കര ഹെൽത്തി ആട്ടോ. പിള്ളേരെ നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന ചോക്ലേറ്റ് പൗഡറൊന്നും ഇല്ലാണ്ട് വീട്ടിൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് ബദാം മിൽക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ബദാം പൗഡറായിട്ട് നമുക്ക് കടയിൽ നിന്ന് മേടിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ബദാം മേടിച്ചിട്ട് അതിനൊക്കെ കൂടുതൽ പൗഡർ വീട്ടിലുണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് നല്ല ഇത് തളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് 1 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക നമ്മൾ ചെറുതായിട്ട്, അതിൻ്റെ ഫ്ലേവർ ഒന്ന് എക്സ്ട്രാ ആവാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ബദാം മിൽക്ക് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടവും കുട്ടികൾക്കും അത് ഒരുപാട് ഇഷ്ടവും. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്